ചന്ദ്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത എന്റെ കയ്യിലുണ്ട്. എന്താ അത്? ചന്ദ്രയുടെ ഒറിജിനൽ ആൽഫിയെ ലേഖ കണ്ടുപിടിച്ചു. ഇതാ ഞാൻ ഇത് ഒളിച്ചു വെച്ചിരുന്നത് കൊണ്ട് നശിപ്പിച്ച ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആൽഫിയെ നേരത്തെ കണ്ടിട്ടില്ലാത്തവരെല്ലാം കണ്ടോളൂ. ഇത് നമ്മുടെ രാമേന്ദ്രൻ അല്ലേ? അതെ, അമേരിക്കയിലുള്ള അമ്മുക്കുട്ടിയുടെ മോനെ. ഇവള് കണ്ടിട്ടില്ലല്ലോ. അതെ, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നിരുന്നപ്പോ ചന്ദ്ര കാണാൻ പോയില്ലേ, അപ്പ എടുത്ത ഫോട്ടോ ആവും. ചന്ദ്രയുടെ മുറച്ചേർക്കനാ, പഠിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിലാ. രാമേന്ദ്രനെ കൊണ്ട് ഇവളെ കെട്ടിപ്പിക്കണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു. അതെ, അപ്പഴല്ലേ ഈ നസ്രാണി വന്ന് ഇവളുടെ മനസ്സിൽ ചേക്കേറിയത്. എന്നാലും ഇപ്പൊ എനിക്ക് ഇത് വിഷമമൊന്നുമില്ല കേട്ടോ. ഞാനല്ലല്ലോ ആൽഫി, ഈ കാണുന്നതാണല്ലോ ആൽഫി. ഇവക്കൊക്കെ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ ആരാ സ്കോളർഷിപ്പ് കൊടുത്തത്? ഇവളൊക്കെ ഡോക്ടറായ ഉണ്ടല്ലോ. ഈ ബ്രെയിൻ ഓപ്പറേഷൻ വരുന്നവരുടെ ഈ കിഡ്നി എടുത്ത് തല വെച്ച് കൊടുക്കണേ. ഈ ഒറിജിനൽ ആൽഫി എങ്ങനെ ഇരിക്കും? അവന്റെ മൂക്കിന്റെ അടിയിൽ രണ്ട് വലിയ കോമ്പുണ്ടോ? അതോ തുമ്പിക്കയും വാലും ഒക്കെ വെച്ചിട്ട് ആനനെ പൊല്ലി പറയടി. എന്തു പറ്റി? കുറച്ചു മുമ്പ് ഏഴു മുഴം നീളായിരുന്നല്ലോ നിന്റെ നാക്കിനെ. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ചു കളയുമെന്ന്. തല ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറിയ നിരങ്ങും അല്ലടി കൂട്ടി മരം. പിന്നെ ഞാൻ ആരാണെന്നറിയാനുള്ള നിന്റെ ഈ എന്റെ പുറകിലുള്ള നടപ്പുണ്ടല്ലോ. വേണ്ട, അതങ്ങ് നിർത്തുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിലൊരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പറക്കി എത്തി പിള്ളേർ കൊടുക്കും. എന്റെ ശരിക്കുള്ള സ്വഭാവം നടക്കാഞ്ഞോ. എന്താ ഇയാള് പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആൽഫി അറിയോ ഇയാളെ? എവിടുത്തെ ഭാഷയാണ് ഏതാ ഈ പൂതം? എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ്. വിചാരിക്ക, ഒന്നേ കാൽ ലക്ഷം രൂപ എന്റെ ഇന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചുതരാൻ പറ്റാത്ത ക്ഷമ പറയാണ്. എനിക്കിപ്പോ വേണ്ട, എന്റെ ആവശ്യമില്ല. നായിന്റെ മോനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന അയാള് ചോദിച്ച എന്റെ വായിലിരിക്കണം എല്ലാം കേട്ടിട്ട് കാര്യണ്ടോ? വീരാനിക്ക പണം ആവുമ്പോ വരും പോകും. നമുക്കെന്ത്? എനിക്ക് ഒരു വേഷമല്ല. മോളിലെ നിക്കാഹ് കഴിഞ്ഞിട്ട് പണം പലിശയും ചേർത്ത് തരാന്നോ? അപ്പൊ മതി. ബിരിയാണിക്ക പോയി കിടക്ക്, പോയി കിടക്ക് പ്ലീസ്, പോയി കിടക്ക് ബിരിയാണിക്ക. തട്ടിപ്പോകുന്നതിന് മുമ്പ് ഈ നിക്കാഹ് ഞാൻ നടത്തും. നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോകുന്നുള്ളതിന്റെ ആദ്യം പേടി പേടി. എന്റെ ഫ്രണ്ടിന്റെ മാമയാണ്, മകളുടെ കല്യാണം നടത്തുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുക. മോടെ കല്യാണം ഒക്കെ ഞങ്ങള് നടത്തി തരാം. ആരോ അടിച്ച് കവിളിലെ എന്റെ പൊട്ടി ശരിയാകാൻ കുറച്ച് സമയെടുക്കും. 100 കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു. ഇയാളെ പിടിച്ച് പെട്ടി കിടത്ത് സ്ട്രാപ്പ് ചെയ്തിട്ടേക്കണം. എഴുതേക്കാൻ സമ്മതിക്കാം. ഞങ്ങള് നടത്തിക്കോളാം. ഇങ്ങനെ വിക്കോളി, ഇങ്ങനെ വിക്കോളി. പനിയുണ്ടാവും മാമ, മുറി വണങ്ങുമ്പോ പൊയ്ക്കോളും. മോളുടെ നിക്കാഹ് ഞങ്ങൾ നടത്തിക്കോളാം. മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ പറഞ്ഞത്? അതെ, അതെങ്ങനെ മനസ്സിലായി? പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ? ഇയാളെന്തോ ഒരുമാതിരി മുള്ളു വെച്ച് വർത്തമാനം പറയുന്നത്. നീ ഈ പാവത്തിന് 1.5 ലക്ഷം രൂപ പറ്റിച്ചു അല്ലേ? നാട്ടിൽ നിന്ന് എഴുത്തു വന്നു, കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാണ്. ആ വർഗീസിനെ സോപ്പിട്ടാലേ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ചേട്ടയ്ക്ക് ഇപ്പൊ ചന്ദ്ര ടീയുടെ അക്കൗണ്ട് കൂടെ വേണം. ഞാൻ MD അല്ലേ, ഇല്ലെന്ന് പറയാൻ ഒക്കൂ. രണ്ടും കൽപ്പിച്ച് ഞാനും കൊടുക്കാൻ പോകണം. അതുകൊണ്ട് കമ്പനിക്ക് എന്ത് പറ്റുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എൻ്റെ അത്. ആ 100 ആണെങ്കിൽ കണ്ടവൻ്റെ എന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് കമ്പനി കുളം തോണ്ടുന്നുണ്ട്. താമസിയാതെ വർമ്മ സാറ് പിച്ചച്ചട്ടി എടുക്കും.
Lift your hand. Chandrika, kai onnu uyarthan shramikku. Please, please. Edu kaiya uyarthathu? Right hand, valathake. Please, please make an attempt at least. Mole, aa kai veendu onnu uyarthan nokku. Please, please try. Eppola kai uyarthathu? Engal സംസാരിച്ചോണ്ടിരുന്നപ്പോ എന്ത് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് കൈ പൊക്കിയത്? അത് പിന്നെ പഴയ കാര്യങ്ങൾ. എക്സാക്ട്ലി എന്താ പറഞ്ഞത്? ചന്ദ്രികോട് ആൽഫി എന്താ പറഞ്ഞോണ്ടിരുന്നത് അത് പറയൂ. വർമ്മ സാർ ബിച്ച് വർമ്മ സാർ പറയൂ. വർമ്മ സാറിന് എന്നെ എന്ത് ഇഷ്ടമാണ്, പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലാണ്, എന്റെ അച്ഛൻ പോലും സ്നേഹിച്ചിട്ടില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴാണ് കൈ പറഞ്ഞപ്പോഴല്ല. പിന്നെ ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലൊരു പെണ്ണെ കിട്ടാൻ എന്ന് പറഞ്ഞപ്പോ കൈ പൊക്കി. എന്നിട്ട് കൈ പൊക്കിയിട്ട് എന്റെ കവളത്തെ തൊട്ടു. അത് തന്നെ അവളോട് വീണ്ടും പറയൂ. കമോൺ ആൽഫി, അത് തന്നെ പറയൂ, പറയൂ, വീണ്ടും റിപ്പീറ്റ് ചെയ്യൂ, പറയൂ. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. നീ എത്ര എന്ന് തന്നെയാണോ പറഞ്ഞത്? ഞാൻ എത്ര എന്ന് പറഞ്ഞു, നീ എത്ര രണ്ടും പറഞ്ഞു, അതും പറഞ്ഞു, ഇതും പറഞ്ഞു. അതല്ലേ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ ചന്ദ്രിക നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? അതെ. ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ. കൈവക്കൂ പ്ലീസ്. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. കൈവക്കൂ പ്ലീസ്. നീ എത്ര വർമ്മ സാറിനെ പറ്റി പറഞ്ഞില്ലേ? അത് പറയൂ. അത് പറയാൻ പറ്റില്ല. അതെന്താ? അത് പറയാൻ പറ്റില്ല. അതെന്താന്ന് പറയാൻ പറ്റില്ല. വർമ്മ സാറിനെ പറ്റി പറഞ്ഞപ്പോഴല്ലോ കൈവക്കിയത്. ഞാൻ എത്ര ഭാഗ്യവാനാണ്, നീ എത്ര ഭാഗ്യവാൻ എന്ന് പറഞ്ഞപ്പോഴല്ലേ കൈവക്കിയത്. അപ്പൊ അത് പറയുമ്പോഴല്ലേ കൈവക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ സംഭവിച്ചു? കൈ പൊക്കൂ പ്ലീസ്. ഐ എം സോറി. ഏതോ ഒരു ഇമോഷണൽ മൂഡിലായിരിക്കും കൈ ഉയർത്തി. ആ ഇമോഷനിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇനിയിപ്പോ കാത്തിരിക്കുക നിവൃത്തിയുള്ളൂ. എങ്കിലും പ്രതീക്ഷയ്ക്ക് വക കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇനിയല്ല ആൽഫിയുടെ കയ്യിലാണ്.